അതിന് ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും എബി, ഞാൻ തിരിച്ചെത്താം ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി. എന്തായിരുന്നാലും ഏറ്റവും വലിയ സന്ദേശങ്ങൾ നിരവധി നൽകിക്കൊണ്ടാണ് കർണാടക ജനത കോൺഗ്രസിന് കൈപ്പത്തിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. നിജേഷ് അരവിന്ദ് കോൺഗ്രസ് നേതാവ്, ആം ആദ്മി പാർട്ടി നേതാവ് ഷൈബു മഠത്തിൽ എന്നിവരാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചാ പാനലിലുള്ളത്. നിജേഷ് അരവിന്ദിലേക്ക്, നിജേഷ് അരവിന്ദ്, നിങ്ങളുടെ കൈപ്പത്തിക്ക് കരുത്ത് നൽകി, താമരയുടെ ഓരോ ഇതളും പറിച്ചു കളയൂ എന്ന കരുത്ത്, അതെത്ര കണ്ട് നിർവഹിക്കുമെന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് മുമ്പിലുള്ള ഹെർക്കുലിയൻ ടാസ്ക്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ, നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ്. ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സൗന്ദര്യം അത് ഒന്ന് വല്ലാതെ തന്നെയാണ്. രാജ ഭരണമല്ല, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നെഹ്റു ജനാധിപത്യത്തിനെ വരവേൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളാണ് അധികാരം. അവിടെ ആ ജനങ്ങളുടെ സർവാധികാരത്തിനെ സൂചിപ്പിക്കുന്നതാണ് കർണാടകയിലെ വിജയം. നമുക്കറിയാം ജുഡീഷ്യറിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച ഇന്ന് ഹൈക്കോടതിയുടെ വിധി വന്നു. കോലാറിലെ രാഹുൽ ഗാന്ധിയുടെ വിധി പറഞ്ഞ് ജഡ്ജിക്ക് സ്ഥാനക്കയറ്റം, ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥാനക്കയറ്റം തടഞ്ഞു വെച്ചുകൊണ്ട്, മഹാരാഷ്ട്രയിലെ വിധി വന്നു, രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പുനഃസ്ഥാപിച്ചേനെ എന്ന് പറയുന്ന, താക്കറയെ പുനഃസ്ഥാപിച്ചേനെ എന്ന് പറയുന്ന വിധി. അപ്പൊ ജുഡീഷ്യറിയെ പോലും കയ്യിലെടുത്തെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ മുക്തമാവുന്ന ഒരു ജനാധിപത്യമാണ് നമ്മളിവിടെ ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ മറ്റൊരു അത്ഭുതവുമില്ല. കർണാടകയിലെ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് കോൺഗ്രസ് അവിടെ പറഞ്ഞത്. ഒരുപക്ഷെ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. നമ്മൾ സംബന്ധിച്ചതൊക്കെ ജനങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. ആ സ്നേഹത്തിന്റെ ഭാഷയിൽ സംബന്ധിച്ചതിനെ സ്വാഭാവികമായി ജനങ്ങൾ മറുപടി കൊടുത്തു. ഞാനിവിടെ അടിവരയിട്ട് പറയുന്നു, ജനാധിപത്യത്തിലെ അവസാനത്തെ വാക്ക് ജനങ്ങളാണ്. ജനങ്ങളോട് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ജനാധിപത്യത്തിന്റെ